നടുവേദന നിങ്ങളുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്നുണ്ടോ? പഴയന്നൂരിലെ പുതിയ ലക്സോണ ഷോറൂമിലേക്ക് വരൂ. നിങ്ങൾക്ക് അനുയോജ്യമായ മെത്ത തിരഞ്ഞെടുക്കൂ. ലക്സോണ റെസ്റ്റോ സ്പൈൻ മാട്രസ്, മെമ്മറി ഫോം മാട്രസ്, ലാറ്റക്സ് മാട്രസ്, ഫോം മാട്രസ്, സ്ക്വയർ മാട്രസ്, അങ്ങനെ എല്ലാ തരം മെത്തകളും 5 വർഷം വാറണ്ടിയോടുകൂടി. ഒന്നെടുത്താൽ അതേ വിലയിൽ അതേ വാറണ്ടിയിൽ മറ്റൊരു മെത്ത തികച്ചും സൗജന്യം. കൂടാതെ ഒരു മെത്ത വാങ്ങുമ്പോൾ 40% ഡിസ്കൗണ്ടും. 25 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യമുള്ള ലക്സോണ മാട്രസ് ഇനി പഴയന്നൂർക്കാർക്കും ലഭ്യം. ജെൻവിൻ പ്രൊഡക്ട്, അഫോർഡബിൾ പ്രൈസ്. സുഖകരമായ ഉറക്കം നിങ്ങളുടെ ഉത്സാഹം കാത്തു സൂക്ഷിക്കും ദിവസവും. പ്രീതി ഏജൻസീസ്, പഴയന്നൂർ. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയെ ചൊല്ലി താലൂക്ക് വികസന സമിതി യോഗത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തമ്മിൽ രൂക്ഷമായ വാക്വാദം. വർഷങ്ങളായി ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന താൽക്കാലിക ജീവനക്കാരെ തിരിച്ചെടുക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് CPM മുസ്ലിം ലീഗ് പ്രതിനിധികൾ തമ്മിൽ തർക്കമുണ്ടായത്. ആശുപത്രിയുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടെ വരോട് ക്വാറിയുടെ വിഷയം ലീഗ് പ്രതിനിധി ഉന്നയിച്ചതോടെയാണ് CPM അടക്കമുള്ള പ്രതിനിധികൾ രംഗത്തെത്തിയത്. തുടർന്നാണ് പരസ്പരം വെല്ലുവിളിച്ചുള്ള രൂക്ഷമായ വാഗ്വാദം നടന്നത്. ആശുപത്രി മാനേജ്മെന്റ് സമിതി തീരുമാനപ്രകാരം ജീവനക്കാരെ തിരിച്ചെടുക്കണമെന്ന് CPM ഏരിയ സെക്രട്ടറി S. കൃഷ്ണദാസ് ആവശ്യപ്പെട്ടു. ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ അവതാളത്തിലാണെന്നും HMC തീരുമാനം നടപ്പിലാക്കണമെന്ന ആവശ്യവുമായി മറ്റ് പ്രതിനിധികളും രംഗത്തെത്തി. നിയമവിരുദ്ധമായി താൽക്കാലിക ജീവനക്കാരെ നിയമിക്കാനാണ് ശ്രമമെന്ന് മുസ്ലിം ലീഗ് പ്രതിനിധി PMA ജലീൽ ആരോപിച്ചു. PSC നിഷ്കർഷിക്കുന്ന യോഗ്യതയില്ലാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടതെന്ന് ആശുപത്രി സൂപ്രണ്ടും നിലപാടെടുത്തു. എന്നാൽ സൂപ്രണ്ടിന്റെ പിടിവാശിയാണ് പിരിച്ചുവിടലിൽ കലാശിച്ചതെന്നും തീരുമാനം അട്ടിമറിക്കുന്നതിന് പിന്നിൽ ആശുപത്രിയുടെ പ്രവർത്തനം അവതാളത്തിലാക്കുകയാണ് ലക്ഷ്യമെന്നും CPM പ്രതിനിധി ആരോപിച്ചു. ഇവരെ നിയമിക്കുന്നതിൽ സൂപ്രണ്ടിന് മാത്രമാണ് പ്രശ്നമെന്നും പ്രതിനിധി പറഞ്ഞു. കൃത്യമായി നിയമം പാലിക്കാതെ ജീവനക്കാരെ നിയമിക്കാൻ കഴിയില്ലെന്നും ഓരോരുത്തർക്ക് താല്പര്യമുള്ളവരെ നിയമിക്കാനാണ് ശ്രമമെന്നും ലീഗ് പ്രതിനിധിയും ആരോപിച്ചു. സൂപ്രണ്ടിന്റെ നിലപാടിന് പൂർണ്ണ പിന്തുണ നൽകുന്നതായും ലീഗ് വ്യക്തമാക്കി. ഇതോടെ സൂപ്രണ്ടിന്റെ രാഷ്ട്രീയം ഏതാണെന്ന് വ്യക്തമായതായും ഈ സൂപ്രണ്ടിനെ വെച്ച് ഒന്നും നടക്കാൻ പോകുന്നില്ലെന്നും പ്രതിനിധികൾ പറഞ്ഞു. 10 വർഷത്തിലേറെയായ ജീവനക്കാരെ പിരിച്ചുവിടരുതെന്നാണ് സർക്കാർ നയമെന്നും പരിചയസമ്പന്നരെ പിരിച്ചുവിട്ടത് ശരിയായില്ലെന്നും HMC തീരുമാനം അംഗീകരിക്കണമെന്നും സാങ്കേതിക തടസ്സങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലെന്നും സൂപ്രണ്ട് വിശദീകരിക്കണമെന്നും പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. യോഗാധ്യക്ഷയും ഇതേ നിലപാടെടുത്തു. തുടർന്ന് ജീവനക്കാരെ പിരിച്ചുവിട്ടതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് നഗരസഭാധ്യക്ഷയ്ക്ക് നൽകിയതായും സൂപ്രണ്ട് വ്യക്തമാക്കിയതോടെയാണ് തർക്കം അവസാനിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ K. ജാനകി ദേവി യോഗത്തിൽ അധ്യക്ഷയായി. തഹസിൽദാർ CM അബ്ദുൾ മജീദ്, ഭൂരേഖ തഹസിൽദാർ S. സന്ദീപ് തുടങ്ങിയവർ പങ്കെടുത്തു. ചേലക്കര ശ്രീ നരസിംഹമൂർത്തി സ്വാമി ക്ഷേത്രത്തിൽ 15th ഭാഗവത സപ്താഹ യജ്ഞം 2 മുതൽ 9 വരെ നടത്തപ്പെടുന്നു. ചേലേഴും ചേലക്കര തന്നിൽ വാഴുന്ന നരസിംഹമൂർത്തി സ്വാമിയുടെ അവതാര കഥകൾ യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ പള്ളത്തടുക്കത്ത് മന അജിത് പരമേശ്വരൻ നമ്പൂതിരി വർണ്ണിക്കുന്ന സപ്താഹ യജ്ഞവേദിയിലേക്ക് സജ്ജനങ്ങളേവരെയും ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. ഏകദന്താ വക്രതുണ്ടായ ഗൗരീതനയായ ധീമഹി.